എന്തോ കേട്ടോ ഉവാ എൽദോ കാലത്തെ വന്ന് ചായ കുടിച്ച് കടവും പറഞ്ഞിട്ട് പോയല്ലോ. എന്താ കാര്യം? എൽദോനെ അങ്ങ് സിനിമയിലെടുത്ത് അവനെ കയ്യോടെ കൂട്ടിക്കൊണ്ടുപോകാന്നാണ്. നമ്മളെ എൽദോനെ സിനിമയിലെടുത്ത കൊണ്ടുപോകാൻ കാറുമായിട്ട് വന്നേക്കണ് ഈശോയേ. ഛേ, നിങ്ങൾ വരിക്കണ്ട, എൽദോ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ തപ്പിയെടുത്ത് വന്നിരിക്കും. കേറാൻ പറഞ്ഞിട്ട് എല്ലാരോട് ഇടിച്ചു കയറി എങ്ങോട്ടാ? പിന്നെ എൽദോനെ കണ്ടുപിടിക്കണ്ടേ? എങ്ങോട്ട് പോവുക? ഇത് അകത്ത തിക്കും തിരക്കിലും പൊടിഞ്ഞു പോവും. കടയിൽ ആരും ഇങ്ങോട്ട് മാറിയേ. ഒന്ന് ഒതുങ്ങിയിരിക്കോ. എടാ വിട്ടോ, ഈടാൻ സ്ഥലമില്ല. വണ്ടി എഴുന്നൂറ്റി നിർത്തിയാ മതി. പൂത്തുമ്പി കൊറളമാമ അത്ത കണ്ടിട്ടുണ്ടാ? ഒരു സ്വന്തം തന്തയുടെ മുഖത്ത് നോക്കി ഒരു മോൻ ചോദിക്കണ ചോദ്യം. അവന്റെ പൂത്തുമ്പിയും കൊറളമാമയും ഞാൻ കണ്ടിട്ടുണ്ടോന്ന്? അതല്ല, ഇടാ നിന്നെ പെറ്റി കയ്യിലോട്ട് ഇട്ടപ്പം കണ്ടു തുടങ്ങിയ പൂത്തുമ്പിയും കൊറളമാമയും. ഇവിടെ സംഗീതം അനുവദിക്കൂ, മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ. ഇവിടെ സംഗീതം അനുവദിക്കൂ. കവിളിനകൾ ചോന്ന് തുടിക്കണ പതിവാണല്ലോ. എനിക്ക് ഇങ്ങനെയാ, ആരൊക്കെയും വിഷമം വന്നു കഴിഞ്ഞാൽ അപ്പം വെള്ളടിക്കണം. എന്നാലും എനിക്ക് എന്റെ അവസ്ഥ കാണുമ്പോ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ. നാടകം യോഗ ഇല്ല അമ്മണിയെ പായായിട്ട് മടക്കിയാള് നല്ല പേരാ. ഈ ലോറിയും കൊണ്ടേ പോവുള്ളൂ. പിന്നല്ലാതെ എന്റെ ലോറി എനിക്ക് വേണം. എന്റെ ലോറി കിട്ടിയാലേ ഞാൻ പോവും. മക്കളെ, ഓരെന്താണെന്ന് വെച്ചാ കൊടുത്തപ്പ്. അതന്നെ, അത് വാട്സപ്പ് ഉണ്ടെങ്കിൽ ചേട്ടന്റെ ഫോട്ടോ എനിക്കും കാണാം, എന്റെ ഫോട്ടോ ചേട്ടനും കണ്ടാം. ആണോ? ഒന്ന് മേടിക്കട. അതിപ്പോ ഞാൻ സംഘടിപ്പിച്ചു തരാം. ഞാൻ സംഘടിപ്പിച്ചട, ഞാൻ സംഘടിപ്പിച്ച, അങ്ങനെ ഉടനെ സംഘടിപ്പിക്കാം. സഖിയെ നീ കാണുന്നു, എൻ മിഴിയും നിറയും നൊമ്പരം. നിന്നു നോക്കുന്നു, വീണ്ടും നോക്കുന്നു. ത്രിലോകസുന്ദരി രംഭ അങ്ങയെ മുഖം കാണിക്കുവാനായി കാത്തു നിൽക്കുന്നു. എങ്കിൽ രംഭയോട് നമ്മെ വന്ന് മുഖം കാണിക്കാൻ പറയൂ. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ.